സുരേഷൻ, ഞാൻ അതിൻ്റെ താങ്കൾ ഇത്രയും നേരം സംസാരിച്ചു, ഞാൻ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മളെ കേൾക്കുന്ന പ്രേക്ഷകർക്കെല്ലാം ഇത് മനസ്സിലാകുന്നുണ്ട്. ഈ നമ്മൾ നമുക്കറിയാം, നമുക്ക് ഈ മാതാപിതാക്കൾ ഇവരുടെ രണ്ടുപേരുടെയും ദുഃഖം ദുരന്തം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ സംഭവിച്ച ദുരന്തത്തിന് തുല്യമാണ് എന്നാണ് നമ്മളെല്ലാവരും കേരളീയ സമൂഹം മൊത്തത്തിൽ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ജയപ്രകാശിനും ഷീബയ്ക്കും ഉണ്ടായിട്ടുള്ള ദുരന്തം കേരളീയ സമൂഹത്തിൻ്റെ ദുരന്തമായി ഏറ്റെടുത്തുകൊണ്ട് ആ വിഷയം പുറത്തു വന്നപ്പോൾ മുതൽ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി ഈ കുടുംബത്തോടൊപ്പം നിൽക്കുകയാണ്. അങ്ങനെ കേരളീയ മനസാക്ഷി പരിപൂർണമായും ഈ കുടുംബത്തിന് സിദ്ധാർത്ഥനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ ആ കാപാലികന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ഒറ്റക്കെട്ടായി ഇവരോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഇപ്പോൾ ഈ പിന്നെ ഇത്തരത്തിലുള്ള ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള അട്ടിമറികൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. നമുക്കറിയാം, ആദ്യം അവിടെ നടന്നുള്ള സംഭവങ്ങൾ, അതിനകത്ത് എസ് എഫ് ഐയുടെ ഇടപെടൽ, സർക്കാരിൻ്റെ ഇടപെടൽ, അവിടെ നടന്നുള്ള സമര ആഭാസം, അതുമായി ബന്ധപ്പെട്ട് ഈ ആ ചെറുപ്പക്കാരനെ എങ്ങനെയാണ് എസ് എഫ് ഐയുടെ ക്രിമിനലുകൾ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതെന്നൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് കേസെടുത്തു, വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തു. അതിനെ സംബന്ധിച്ച് അന്വേഷണം വന്നു. അന്വേഷണം നടക്കുന്നതിനിടയിൽ സ്വാഭാവികമായും ആ കുടുംബം നീതിയുക്തമായ ഒരു അന്വേഷണം നടക്കണമെന്നുള്ളതുകൊണ്ട് സി ബി ഐ അന്വേഷണം എന്ന വാദത്തിലേക്ക് വന്നു. കേരളീയ സമൂഹം വീണ്ടും രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ആളുകളും അവരുടെ പിന്നിൽ അണിനിരന്നു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന മഹിളാ സംഘടനകളുടെ സംസ്ഥാന അധ്യക്ഷന്മാർ തന്നെ ചരിത്രത്തിൽ ആദ്യമായി സെക്രട്ടറിക്ക് മുന്നിൽ നിരാഹാരം സമരം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോൾ ഈ സംഭവത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു. ജയപ്രകാശിൻ്റെ ആളിയനും ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ കണ്ട് ഇത്തരത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. നിമിഷ നേരം കൊണ്ട് ജയപ്രകാശ് മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് പത്രക്കുറിപ്പ് വന്നു, അന്വേഷണം സി ബി ഐക്ക് വിട്ടതായി പറയുന്നു. തൊട്ടു പുറകെ തന്നെ ഗസറ്റും ഇറങ്ങി. ശരിയാണ്, അവിടെ വരെ എല്ലാം സ്പെസിഫിക് ആയിപ്പോയി, വളരെ പെർഫെക്റ്റ് ആയിപ്പോയി. പിന്നെ എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ആദ്യമായിട്ടാണോ ഇത്തരത്തിലൊരു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്രത്തെ സമീപിക്കുന്നത്? അല്ല, എത്രയോ കേസുകൾ സമീപിച്ചിട്ടുണ്ട്. മാത്രമല്ല, സി ബി ഐ അന്വേഷണം വരാതിരിക്കാൻ കോടികൾ മുടക്കിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. അപ്പോൾ അത്തരത്തിൽ സി ബി ഐ അന്വേഷണത്തിൻ്റെ പ്രൊസീജിയർ എന്താണ് എന്ന് ബോധ്യമുള്ള സംസ്ഥാന സർക്കാർ ഇത്രയേറെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയത്തിൽ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി ഇത്തരത്തിലൊരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കേ, ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഇത്തരത്തിലൊരു പത്രക്കുറിപ്പ് ഇറക്കിയതുകൊണ്ടോ ഒരു ഗസറ്റ് ഇറക്കിയതുകൊണ്ടോ അവസാനിക്കുന്നതല്ല. സി ആർ പി സി അനുസരിച്ച് ഒരു കേസിൽ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അവിടെ മുതൽ അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണത്തിൽ ശനിയും ഞായറും ഒന്നും അവധിയില്ല. ആ അന്വേഷണത്തിൽ ഏജൻസി മാറിയാലും അന്വേഷണം നിലയ്ക്കുന്നില്ല. ആ അന്വേഷണം ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സായി പോയിക്കൊണ്ട് ആ അന്വേഷണത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് കുറ്റക്കാർക്ക് നീതിയുക്തമായ ശിക്ഷ വാങ്ങി നൽകുന്നത് വരെ ആ പ്രോസസ്സ് പോകേണ്ടതാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ 7-ാം തീയതി പ്രഖ്യാപിക്കുന്നു, 9-ാം തീയതി പ്രഖ്യാപിക്കുന്നു, അതിനുശേഷം 16-ാം തീയതി വരെ ഒന്നും അനങ്ങുന്നില്ല. അതിനുശേഷം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ കുടുംബവും സുഭാഷ് ബോസ്, സുരേഷ് ഉൾപ്പെടെ അറിയാവുന്നവരാണ്, സുഭാഷ് ബോസ് ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് കൃത്യമായി ഇടപെടുന്നു. അവരുടെ സംഘടനയുമായി പെട്ടവർ ഈ കുടുംബം അന്വേഷിക്കുന്നു. അപ്പോഴൊക്കെ ഇത്തരത്തിൽ എന്താ പറയുക, പെർഫോമ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇതിനകത്ത് പല കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ 2 മാസം വരെ വേണ്ടി വരും എന്നാണ് സുഭാഷ് ബോസിനെ ഉൾപ്പെടെയുള്ള തെറ്റിദ്ധരിപ്പിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വിവാദമായപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ ഇത് തയ്യാറാക്കാനായി. ഞാൻ റിട്ടയർ ചെയ്ത മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരോട് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഇതിനകത്ത് പെർഫോമർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഇൻ്റലക്ച്വൽ ഇൻ്റർഫിയറൻസ് ഒന്നും വേണ്ട, ഒരു സാധാരണക്കാരനായ CIക്കോ DOSPക്കോ ചെയ്യാൻ കഴിയുന്ന ചില എഴുത്തുകുത്തുകൾ മാത്രമാണ് ഈ പെർഫോമിയുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്നത്. അതുപോലും നടത്താതെ അത്തരത്തിൽ മനഃപൂർവ്വമായി, അതെ ഒരു പെർഫോമ, നമ്മളിപ്പോൾ സാറിന് ഒരു പെർഫോമ എന്ന് പറയാൻ എന്താണെന്ന് നമുക്കറിയാമല്ലോ, അത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ, അത്തരത്തിലൊരു പെർഫോമ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് 2 മാസത്തിലധികം സമയം വേണം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഇൻറ്റൻഷൻ? സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ഒരു മുഖ്യമന്ത്രിയുടെ പത്രക്കുറിപ്പിലൂടെ ആ തീരുമാനം തീരുന്നതാണോ സുരേഷേ? അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൻ്റെ തുടർന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അത് CBI ഏറ്റെടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ ആ തീരുമാനം പൂർണ്ണമാകുന്നില്ല എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ CBI ഏറ്റെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ CBIക്ക് ഈ ഫയലുകളെല്ലാം കൈമാറിയിട്ടുണ്ടോ എന്ന് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഉറപ്പുവരുത്താഞ്ഞത്, ആഭ്യന്തര വകുപ്പ് ഉറപ്പുവരുത്താഞ്ഞത്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉറപ്പുവരുത്താഞ്ഞത്? ഇതിനകത്ത് താങ്കൾ പറഞ്ഞതുപോലെ ഹോം സെക്രട്ടറിക്ക് മാത്രമല്ല DGPക്ക് ഉത്തരവാദിത്വമുണ്ടല്ലോ. ഇത്രയും വലിയൊരു കേസല്ലേ, അവരുടെ കേസ് അവരുടെ അന്വേഷണം നിർത്തിയല്ലോ, സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണം നിർത്തിവെച്ചു, മറ്റേ അന്വേഷണം തുടങ്ങിയിട്ടുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷിക്കേണ്ടത് എവിടെ എത്തി ഇതിൻ്റെ സ്റ്റേജെന്ന്? അപ്പോൾ DGPക്ക് ഉൾപ്പെടെ ഹോം സെക്രട്ടറിക്ക് ഉൾപ്പെടെ ഇതിന് ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ ഉത്തരവാദിത്വമുള്ളവർക്കെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ്? അത് ആരുടെയൊക്കെ നിർദ്ദേശാനുസരണമാണോ ഇത് തടസ്സപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ മുതലക്കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല, നീതി കിട്ടുകയാണ് വേണ്ടത്.
ഇവിടെ ഇലക്ഷൻ സ്റ്റണ്ടിൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ഭാഗമായി ഇത് ഒരു ഒരു ഉത്തരവിറക്കി അതിലൂടെ ഇത് അവസാനിപ്പിക്കാമെന്ന് ശ്രമിച്ചു. അതിപ്പോൾ വീണ്ടും പുനിൽമേൽ ഗുരുവായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയാണ് ഒരു സർക്കാർ സംവിധാനം പെരുമാറേണ്ടത്? എന്തിനാണ് ഒരു അസിസ്റ്റൻറ്റിനെയും ഒരു സെക്ഷൻ ഓഫീസറെയും ഒരു ഡെപ്യൂട്ടി സെക്രട്ടറിയും മാത്രം സസ്പെൻഡ് ചെയ്യുന്നത്? ആർജവമുണ്ടെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പ് ഒഴിയേണ്ട മുഖ്യമന്ത്രി പോട്ടെ, അത് പോട്ടെ.